അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين സിറാത്ത് ഇങ്ങനെ കടന്നങ്ങനെ ചെന്ന് പ്രയാസപ്പെട്ട് ഒരു അമലും ചെയ്തിട്ടില്ല, ഏതാനും കുറഞ്ഞവിടെവിടെയായി ചെയ്ത കുറച്ച് അമലുകൾ, കാലിന്റെ തള്ളവിരലിൽ നിന്ന് കുറച്ചൊരു പ്രകാശം കിട്ടുമ്പോൾ ഒന്ന് നടക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശം പോയി പിന്നെയും കുറച്ച് നടക്കും. അങ്ങനെ നടന്ന് സിറാത്ത് എന്ന നരകത്തിന്റെ മുകളിൽ അള്ളാഹു വെച്ചിട്ടുള്ള പാലം അക്കരെ കടന്ന് എത്തുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനീ മിൻ ഹാദാ, എന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാഹ്, ആരും രക്ഷപ്പെട്ടതായിട്ടും തോന്നുന്നില്ല, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറയുന്നു. അയാൾക്ക് അങ്ങനെ തോന്നുന്നു, ആരും കാണുന്നില്ല പടച്ചവനെ, ഞാൻ എങ്ങനെയോ കഴിച്ചിലായി, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എങ്ങനെയോ ഞാൻ സലാമത്തായി അല്ലേ. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു, ഹബീബായ നബി തങ്ങൾ വാ തുറന്ന് തങ്ങളുടെ അണപ്പല്ലുകൾ കാണെ തങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞ ഹദീസാണിത്. തങ്ങൾ ഒച്ച വെച്ച് ചിരിക്കാറില്ല, പക്ഷെ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് തങ്ങൾ ചിരിച്ചു. ആ ചിരിയിൽ ഹത്താ ബദത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ല് വരെ ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി ഈ ഹദീസ് വിവരിച്ചതിന് ശേഷം. തങ്ങൾ പറഞ്ഞത്, ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, പടച്ചവനെ അവിടെ ചെറിയൊരു മരം കാണുന്നുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ആ ഹോലക്, നിനക്ക് വിശ്രമിക്കാം, പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ, ഒന്നും ചോദിക്കൂല പടച്ചവനെ, ഞാനൊന്നും ചോദിക്കൂല, അത് മതി, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഒന്ന് വിശ്രമിക്കണം. അവിടെ ചെന്നിങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ കുറേ അവിടെ ഒരു വലിയൊരു മരം, അള്ളാഹുവേ വലിയൊരു മരം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ആരും അവിടെ ഇല്ല, ഞാൻ അങ്ങോട്ടൊന്ന് മാറിക്കൊള്ളട്ടെ, അതിൻ്റെ തണൽ കുറച്ച് വിശാലവുമാണല്ലോ. ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ല, എന്നോട് വേറൊന്നും ചോദിക്കൂല, നീ അർഹമുറാഹിമീൻ അല്ലേ പടച്ചവനെ, നീ റഹ്മാൻ, നീ അർഹമുറാഹിമീനാണ്, റഹ്മത്ത് ആരെങ്കിലും അതിലൊക്കെ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ നീ. ആ എന്നാ പിന്നെ വേറൊന്നും ചോദിക്കില്ല റബ്ബേ, ഞാൻ ചോദിക്കൂല, എന്നാ പോയിക്കോ. അവിടെ ചെന്നിങ്ങനെ ഇരുന്നപ്പോ കുറേ അടുത്തേക്ക് വരാൻ, അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഹട്ട് പോലെ ഒരു കൊച്ചു വീട്, അപ്പോ പറഞ്ഞു, പടച്ചവനോട് ചെറിയൊരു വീടിങ്ങനെ കാണുന്നുണ്ട്, അവിടെ ആരുമില്ല പടച്ചവനെ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. അല്ലാഹു ചോദിച്ചു, നീ എന്നോട് ചെയ്ത വാക്ക് നീ ലംഘിക്കുകയാണ് പടച്ചവനെ, നീ അർഹമുറാഹിമീൻ അല്ലേ പടച്ചവനെ, നിനക്ക് എനിക്കത് തന്നൂടെ, ഞാൻ ആ ചെറിയൊരു കൊച്ചു വീട്ടിലേക്ക് മാറിക്കൂടെ, എന്നാ പോയിക്കോ, വേറൊന്നും ചോദിക്കരുത്, ചോദിക്കൂല പടച്ചവനെ, മതി എനിക്ക് എത്ര തന്നെ മതി. അദ്ദേഹം സ്വർഗം എവിടെയെന്ന് അറിഞ്ഞിട്ടില്ല, പോവാണ്, അവിടെ എത്തി, അവിടെ നിന്ന് പിന്നെയും വലിയൊരു വീട്, ഒരു മാൻഷൻ, ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വിശാലമായ വീട് ഇങ്ങനെ കുറേ ദൂരത്ത് ഇയാൾ കാണുകയാണ്. പടച്ച റബ്ബേ, ഒരു വലിയൊരു കൊട്ടാരം അവിടെ കിടക്കുകയാണല്ലോ, ആരും ഇവിടെ ഇല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പടച്ചവനെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അല്ലാഹു ചോദിക്കുന്നു, യാ അബ്ദി, എന്റെ ദാസനെ, നീ ഇതൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞ് എന്തേ പിന്നെ ഇങ്ങനെ ചോദിച്ചു, അന്ത അർഹമുറാഹിമീൻ, നീ അർഹമുറാഹിമല്ല പടച്ചവനെ, നീ അർഹമുറാഹിം, ഇതാ ഇദ്ദേഹം പറയുന്നുള്ളൂ, അന്ത അർഹമുറാഹിമീൻ, എന്നാ പിന്നെ പോയിക്കോ, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ അയാൾ സിറാത്തിൽ നിന്ന് ഒരുപാട് നടന്ന് നടന്ന് ഇപ്പൊ വലിയൊരു കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അവിടെ അങ്ങനെ കയറി നോക്കുമ്പോൾ ഭയങ്കര മനോഹരം, പക്ഷെ ഇയാൾക്ക് ലോൺലിനെസ്, ഞാനിവിടെ ഒറ്റക്കാണല്ലോ എന്നൊരു ഫീൽ. അപ്പൊ നോക്കുമ്പോ എന്തൊക്കെയോ ഷഹബ്, സ്വർഗവാസികളായ ആളുകളുടെ അവര് റിജോയ്സ് ചെയ്യുന്നതിന്റെ ശബ്ദം, അവരുടെ ആഘോഷ തിമർപ്പിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പടച്ചവനെ, ഇവിടെ വേറെയും കുറെ ആളുകൾ ഉണ്ട് എന്നാണല്ലോ തോന്നുന്നത്, വേറെയും ചില ആളുകളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുവല്ലോ, ഞാൻ അവരോടൊപ്പം ചേർന്നോട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഇത് നീ പറഞ്ഞതിന്റെ ലംഘനമാണ്, ശരിയാ പടച്ചവനെ, എനിക്കതറിയാം, അന്ത അർഹമുറാഹിമീൻ, നീ അർഹമുറാഹിമീൻ ആണല്ലോ പടച്ചവനെ. അള്ളാഹു പറയും, അപ്പൊ അദ്ദേഹം അള്ളാഹു പറയും അദ്ദേഹത്തോട്, നിങ്ങൾ പോയിക്കോ,
പോയി. അല്ലാഹുവേ അത് നിറഞ്ഞു കിടക്കണം, എനിക്കൊന്നും അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കവിടെ സ്ഥലം കാണില്ല. എനിക്കവിടെ സ്ഥലം ഉണ്ടോ? അല്ലാഹു പറഞ്ഞു, നിനക്ക് എത്രയാ വേണ്ടത്? നിനക്ക് നീ ജീവിച്ചു പോകുന്ന ദുന്യാവിനോളം വലുപ്പമുള്ള ഒരു സ്ഥലം മതിയോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിനോട് പറയാം, അതസ്തഹസിഉ ബി വഅന്ത അർഹമുർ റാഹിമീൻ. ഇത് വേണോ പടച്ചവനെ? നീ എന്നെ പരിഹസിക്കുകയാണോ? നീ അർഹമുർ റാഹിമീൻ അല്ലേ? ഞാനൊരവിടെ കിടക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ ജീവിച്ച ദുന്യാവിനോളം വലുത് വേണോ എന്നാ നീ ചോദിക്കണത്? ഇത് പരിഹാസമല്ലേ പടച്ചവനെ? ഇത് നിന്റെ ജലാലിയത്തിനോട് യോജിക്കുമോ? വഅന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹു തആല പറഞ്ഞു, വലക മിത്ലൈഹ, നീ ജീവിച്ചു പോയ ദുന്യാവിന്റെ രണ്ടിരട്ടി നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. അതേ പടച്ചോനെ, ഹുവലക്, അത് നിനക്കുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ച് ചിരിച്ചുവെന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കാണിത്? ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥലമാണിത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വർഗം എന്ന് പറഞ്ഞത് 3-bedroom ഫ്ലാറ്റ് അല്ല, സ്വർഗം എന്നത് ഒരു വില്ലയല്ല, സ്വർഗം എന്നത് ലോകങ്ങളാണ്, ലോകങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗം എന്നത് ഈ ദുന്യാവിന്റെ രണ്ടിരട്ടിയോളം വരുന്ന ലോകം ഏറ്റവും അമൽ കുറഞ്ഞ ആൾക്കല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ അമലുകൾ കൂടുന്നവർക്ക് അന്ന് കൊടുക്കുന്ന മർത്തബ എത്രയാണ്? ഈ പ്രൈസ് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ടെസ്റ്റ് കുറച്ച് കഠോരമാണ്. അതിനാണ് അല്ലാഹു മലക്കിനെയും ഷെയ്ത്താന്റെയും തന്നിട്ടുള്ളത്. ഇത് ഒരു പ്രൈസിന്റെ വാല്യൂ അനുസരിച്ചാണല്ലോ ആ കോമ്പറ്റീഷന്റെ അതിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ മനുഷ്യൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിന്? പിശാചിന്റെ ഭാഗത്തു നിന്ന് ദുർബോധനങ്ങൾ അവന് വരുന്നുണ്ട്, മലക്കിന്റെ ഭാഗത്തു നിന്ന് സുബോധനങ്ങളും വരുന്നുണ്ട്. ഈ സൽബോധനമാണോ ദുർബോധനമാണോ സ്വീകരിക്കേണ്ടത്? ഇവിടെയാണ് മനുഷ്യന്റെ ഇടപെടൽ, ഇവിടെയാണ് അവൻ ദീൻ ഉപയോഗിക്കുന്നത്, ഇവിടെയാണ് അല്ലാഹുവിന് എന്താണ് ഇഷ്ടം, എന്റെ ഹബീബിന് എന്താണ് ഇഷ്ടം, ദീനിന് എന്താണ് ഇഷ്ടം, ശരീഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്, എന്താണ് ഇവിടെ ഫിഖ്ഹിന്റെ മസ്അല എന്താണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇതറിയാനുള്ള വെമ്പലും അതറിയാനുള്ള ജിജ്ഞാസയും ഈ ടെസ്റ്റിൽ വിജയിക്കാൻ ആവശ്യമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ കിട്ടണം അല്ലെ? ശരീരം നമ്മോട് എതിരാണ്, നമ്മുടെ നഫ്സ് നമുക്കെതിരാണ്. നമ്മൾ കൂതുന്ന ബുർദയിൽ മാമന ബുസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വരികൾ, വഖാലിഫിൻ നഫ്സ والشيطان وعسهما وإنهما محواك النصحف التهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وخالف النفس നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നീ എതിര് നിൽക്കണം. അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ പിന്നെയോ നിന്റെ പിശാചിനും നീ എതിര് നിൽക്കണം. രണ്ടാളും പറയുന്നത് നീ കേൾക്കരുത്. അവർ രണ്ടുപേരും കൂടി നിനക്ക് നല്ല ഉപദേശം സാരോപദേശം തന്നാൽ പോലും നീ അതങ്ങ് തെറ്റിദ്ധരിച്ചേക്ക്, അത് നീ വിശ്വസിക്കേണ്ട. നിന്റെ ശരീരവും നിന്റെ പിശാചും നിനക്ക് എതിരാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് ദുഃശക്തികളെ സർവൈവ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മിൽ ഉണ്ടാകണം. രണ്ടെണ്ണം, ഒന്ന് പിശാചുണ്ട്, നമ്മുടെ ശരീരവും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. സുബഹി നിസ്കാരം മിസ്സാകുമ്പോ എന്താ പിശാച്ച് പറയാ? ഉറക്കുത്, അഴൈക്കല്ലയിൽ, ഉറങ്ങിക്കോ, ഇനിയും കുറെ സമയം ബാക്കിയുണ്ട്, അപ്പൊ അലാറം ഓഫാക്കാൻ. ശരീരം പറയണ്ടേ, എണീക്കാൻ വയ്യല്ലോ, കുറച്ച് ഒന്നൊന്ന് സ്നൂസ് അല്ലേ, ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഒരു 5 minutes കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ, അത് പിന്നെ പോയി. നേരെ മറിച്ച് 4 മണിക്കാണ് ഫ്ലൈറ്റ്, 2-3 മണിക്ക് എയർപോർട്ടിൽ എത്തണം, നമ്മൾ ഉറങ്ങുന്നുണ്ട്, എണീക്കുന്നുണ്ട്, എത്തുന്നുണ്ട്. എന്തേ ട്രെയിൻ മിസ്സായ എയർപോർട്ട് മിസ്സാവും അല്ലേ? എന്നാ പിന്നെ ട്രെയിൻ സ്റ്റേഷൻ നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടിക്കും കറക്റ്റ് എത്തുന്നുണ്ട്. അപ്പൊ എന്തോ പ്രശ്നം, നമ്മുടെ നഫ്സാണ്, നമ്മുടെ നഫ്സ്. അത് നമ്മുടെ ഉണരാൻ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അള്ളാഹു വെച്ച മെക്കാനിസത്തിന്റെ കുഴപ്പമല്ല, അലാറം കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നതല്ല, അറിയുന്നുണ്ടല്ലോ.
അപ്പം മറ്റെന്തെവിടെയോ അപാകതകൾ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. വഖാലിഫിൻ നഫ്സ്, നിന്റെ ശരീരം നിനക്കെതിരാണ്. വശൈത്താൻ, പിശാചും നിനക്കെതിരാണ്. വഅസ്ഹിമ, അവ രണ്ടാളും പറയുന്നതിനെതിരെ നീ ചെയ്തേക്ക്. ഒന്നാം നമ്പർ ഉപദേശമാണ് അവർ തരുന്നതെങ്കിൽ പോലും നീ അങ്ങ് തെറ്റിദ്ധരിച്ചേക്ക്. അപ്പോ ഈ രണ്ട് ശക്തികൾക്കിടയിൽ നിന്നാണ് മലക്കിന്റെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് വിളിക്കുന്ന വിളിക്ക് നമ്മൾ ഉത്തരം നൽകാൻ പോകുന്നത്. അള്ളാഹുവിനോട് ഇവിടെ സഹായം ചോദിക്കണം. അള്ളാഹുവേ, റബ്ബി അഊദു ബിക, അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്ന പടച്ചവനെ, മിൻ ഹമസാതി ശയാത്രീൻ, പിശാചുക്കൾ ഞങ്ങളുടെ മനസ്സിലേക്ക്, ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് കയറി വരികയും അങ്ങനെ തിന്മയെ ഞങ്ങൾക്ക് നന്മയാക്കി കാണിച്ചു തരികയും ചെയ്യുന്ന ദുർബോധനത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. സുബ്ഹാനല്ലാഹ്.